നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് മുശ്രിക്കീങ്ങൾക്ക് മുന്നിൽ പോയി പരസ്യമായി ഖുർആൻ പാരായണം ചെയ്യാറുള്ള ഒരേ ഒരാൾ. അവിടുത്തേക്ക് മാത്രമായിരുന്നു അതിന് ധൈര്യമുണ്ടായിരുന്നത്. അവിടെ അങ്ങേറ്റം ധൈര്യമുള്ളവരായിരുന്നു. എല്ലാവരും എതിർക്കുന്ന സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുൻപിൽ പോയി നിന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ അവർ കൂക്കി വിളിക്കും, ചിലപ്പോൾ അവിടുത്തെ കല്ലെറിയും. പക്ഷെ അവിടുന്ന് അവിടുത്തെ ദഅവത്തിൽ ഉറച്ചു നിന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളിൽ ചിലർ ചിലപ്പോൾ അതിന് സമാനമായ ചിത്രം കണ്ടാൽ ചിലപ്പോൾ നമ്മൾ പറയും ഇയാൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടി ഒരാളെയും ശ്രദ്ധിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു, ഖുർആൻ പാരായണം ചെയ്തു. സഹാബിമാരിൽ ഒരാൾക്കും അതിന് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ സഹാബിമാർ കൂടിയിരിക്കുമ്പോൾ അവരിൽ ചിലർ പറഞ്ഞു വല്ലാഹി മാ സമിഅത് ഖുറൈശുൻ ഹാദൽ ഖുർആന യുജ്ഹറു ലഹാ ബിഹി ഖത്ത്. ഖുറൈശികൾ ഇതുവരെ വിശുദ്ധ ഖുർആൻ പരസ്യമായി ഉച്ചത്തിൽ പാരായണം ചെയ്ത് കേട്ടിട്ടില്ല. റസൂലുള്ളാഹി അല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളും അത് പാരായണം ചെയ്യുന്നത് ഖുറൈശികൾ ഇതുവരെ കേട്ടിട്ടില്ല. ഫമൻ റജുലുൻ യുസ്മിഉഹുമുഹു, ആരാണ് അവർക്ക് ഖുർആൻ കേൾപ്പിക്കാനുള്ളത്? അവരുടെ അരികിൽ പോയി അവർ കേൾക്കുന്ന ശബ്ദത്തിൽ അവരുടെ മുൻപിൽ പോയി ഖുർആൻ പാരായണം ചെയ്യാൻ ആരാണുള്ളത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാനുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ദുർബലനായ, ശാരീരികമായി വലിയ ശക്തിയില്ലാത്ത സഹാബിമാരിൽ ശാരീരിക ശക്തി കുറഞ്ഞയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അറാഖ് അതിന്റെ കൊള്ളി പറിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരിക്കൽ ഒരു മരത്തിന് മുകളിൽ കയറി. കാറ്റ് വീശിയപ്പോൾ അദ്ദേഹത്തിന്റെ കാല് സഹാബികളിൽ താഴെ നിൽക്കുന്നവർ കണ്ടു, നേരിയ കാലാണ്. അത് കണ്ടപ്പോൾ അവർ ചിരിച്ചു. അവർ ചിരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, മിമ്മ തദ്ഹകൂൻ, എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മിൻ ദിഖത്തി സാഖൈ, ഇബ്നു മസ്ഊദിന്റെ കാല്, അത് വളരെ മെലിഞ്ഞ കാല് കണ്ടപ്പോൾ ഞങ്ങൾ ചിരിച്ചു പോയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അമാ വല്ലാഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹുദ്. അല്ലാഹുവിന്റെ അരികിൽ അവന്റെ തുലാസിൽ ഉഹുദ് മലയേക്കാൾ ഭാരമുള്ള കാലുകളാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഹാബികളിലെ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അവർ പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഖുർആൻ അവതരിക്കപ്പെട്ടതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇബ്നു മസ്ഊദിന്റെ അരികിൽ പോയി പഠിക്കട്ടെ. ഖുർആനിൽ ഏറ്റവും വിവരമുണ്ടായിരുന്ന സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുമായിരുന്നു, എന്നെ വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും എവിടെയാണ് അവതരിച്ചത് എന്നത് എനിക്കറിയാം. ഏതെങ്കിലും ഒരു ആയത്തിന്റെ കാര്യത്തിൽ എനിക്കറിയാത്ത ഒരു വിവരം മറ്റൊരാളുടെ പക്കലുണ്ട് എന്ന് അറിഞ്ഞാൽ ഒട്ടകത്തിന് പുറത്തു കയറി എത്താവുന്ന ദൂരത്തിലാണ് അവനുള്ളത് എങ്കിൽ ഞാൻ അവിടേക്ക് പോകാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ വലിയ വിവരമുണ്ടായിരുന്ന സഹാബികളിലെ പണ്ഡിതനാണ്. അഫ്ഖഹു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും വിവരമുള്ള പാണ്ഡിത്യമുള്ള സഹാബിയായിരുന്നു അദ്ദേഹം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖുർആൻ കേൾപ്പിക്കാം. സഹാബിമാർ അവർ പറഞ്ഞു, ഇന്നാ നഖ്ഷാഹും അലൈക, ഇബ്നു മസ്ഊദ് താങ്കൾ അതിന് പോകേണ്ടതില്ല. ഖുറൈശികൾക്കിടയിൽ സ്ഥാനവും പദവിയുമുള്ള, കുടുംബത്തിൽ പരിഗണനയുള്ള, വലിയ തറവാടിത്തമുള്ള ആരെങ്കിലും പോയി കേൾപ്പിക്കുന്നതാണ് നല്ലത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന് ഖുറൈശികൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്ന, അവർ കുറച്ചെങ്കിലും ഒരു വില നൽകുന്ന ആരെയെങ്കിലും പറഞ്ഞയക്കുന്നതാണ് നല്ലത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദഊനി ഫഇന്നല്ലാഹ അസ്സ വജ്ജൽ സയംനഉനി, ഞാൻ തന്നെ പോകുന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ കാത്തുരക്ഷിക്കും. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുറൈശികൾ അവർ ഇരുന്നിരുന്ന കഅബയുടെ അരികിൽ ഇരുന്നിരുന്ന അവർക്കുള്ള ഒരു നാദി ഉണ്ടായിരുന്നു. അവർ സംഘം കൂടിയിരിക്കുന്ന, ചർച്ച പറഞ്ഞിരിക്കുന്ന, വെറും വർത്തമാനം പറഞ്ഞിരിക്കുന്ന സ്ഥലം അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കാനായി ഒരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂറത്തു റഹ്മാൻ പാരായണം ചെയ്തു തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഖുറൈശികൾ, അവർ ആദ്യം ഇത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു, മാ യഖൂലു ഇബ്നു ഉമ്മി അബ്ദ്, എന്താണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുന്നത്? കുറച്ചു നേരം ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇന്നഹു ലയത്ലു ബഅദ മാ ജാഅ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിനു മേൽ അവതരിച്ച ഖുർആനാണ് ഈ പാരായണം ചെയ്യുന്നത്. അത് മനസ്സിലായതോടുകൂടി അവർ എഴുന്നേറ്റ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കാൻ തുടങ്ങി. അവർ അദ്ദേഹത്തിന്റെ മുഖത്ത് അടിച്ചു, അദ്ദേഹത്തെ അവർ കഠിനമായ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചു.
അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖമാകെ മർദ്ദനമേറ്റ് അതിന്റെ പരിക്കുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്. അദ്ദേഹം തന്റെ സഹാബികളായ കൂട്ടുകാരുടെ അരികിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഹാദല്ലദീ ഖശീന അലൈഹ്, ഞങ്ങൾ പറഞ്ഞതല്ലേ, ഇതാണ് നമ്മൾ മുൻപേ പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മാ കാന അഅദാഉല്ലാഹി അഹ്വന അലൈഹിം മിൻ അഹ്വന അലയ്യ മിൻഹും അൽആൻ. അള്ളാഹുവിന്റെ ശത്രുക്കളായ ഈ ഖുറൈശികൾ, അവർ ഇത്രയേ ഉള്ളൂ എന്ന കാര്യം എനിക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അവരെ ഒരു നിലക്കും പേടിക്കേണ്ടതില്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, വല ഇൻ ശിഅതും ലഉഗാദിയന്നഹും ബിമിസ്ലിഹാ, നിങ്ങൾ പറഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി ഞാൻ അവിടെ പോയി കേൾപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പറഞ്ഞു, ഹസ്ബുക്ക്, മതി, ഇത്രയും മതി, ഇനി നിങ്ങൾ ഇത് ചെയ്യേണ്ടതില്ല എന്ന് അവർ പറയുകയും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ തടയുകയും ചെയ്തു. ആദ്യമായി ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പരസ്യമായി പാരായണം ചെയ്ത് ഖുറൈശികളെ കേൾപ്പിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ മാതൃക ഇത് തന്നെയാണ് നമ്മളും, പ്രത്യേകിച്ച് നമ്മെ പോലുള്ള ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് പോലുള്ള ഈ നാട്ടിൽ നമ്മൾ നിർവഹിക്കേണ്ടത്. ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക, ഖുർആനിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിന്റെ ബുദ്ധിയും സയൻസും നിന്റെ വിവരവും തത്വജ്ഞാനവും ഒന്നല്ല പറയേണ്ടത്, ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതാണ്. നമ്മുടെ ബുദ്ധിയല്ല ഇസ്ലാം, നമ്മുടെ ചിന്തയല്ല, ശാസ്ത്രമല്ല, അതിൽ പറഞ്ഞ് ചിലതെല്ലാം ദീനിൽ വന്നിട്ടുണ്ട് എന്നതൊഴിച്ചു നിർത്തിയാൽ ഇസ്ലാം അതിൽ മാത്രമുള്ള ഒരു കാര്യമുണ്ട്, തൗഹീദാണ്, ആഖിറത്തിലുള്ള വിശ്വാസമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഹലാലുകളും ഹറാമുകളുമാണ്. അത് നിങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കുക, അതിന് ജനങ്ങൾ ആവശ്യക്കാരാണ്. ഖുർആൻ അവരെ കേൾപ്പിക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കാണിച്ച മാർഗം. സഹോദരങ്ങളെ, ഖുർആൻ മുശ്രിക്കീങ്ങളെ കേൾപ്പിക്കുക. നിനക്ക് നന്നായി ഓതാൻ കഴിയുമെങ്കിൽ നന്നായി ഓതുക, അവർക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുക, അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിച്ചു കൊടുക്കുക, ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുക. എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ മുസ്ലിമായ എത്രയോ ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വന്നെത്താനുള്ള കാരണങ്ങളിൽ ഒന്നായി അവർ പറഞ്ഞത് ഖുർആൻ കേട്ടതാണ്. അതിൽ ചിലർ പറയുന്നു, ഖുർആനിന്റെ അർത്ഥം കേൾക്കാതെ, ഖുർആൻ അറബിയിലാണ് ഞങ്ങൾ ആദ്യം കേട്ടത്. ചിലർ പറഞ്ഞു, ഞങ്ങൾ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ വണ്ടിയിൽ ഖുർആൻ ഇട്ടു, അതിന്റെ അർത്ഥമൊന്നുമില്ല, പക്ഷേ ഖുർആൻ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തെന്നറിയാത്ത വികാരങ്ങൾ ഉണ്ടായി, ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞ് എത്രയോ മുസ്ലിമീങ്ങളായ ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിന് അത്ഭുതകരമായ സ്വാധീനം ഹൃദയങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും. ഖുർആൻ നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോകൾ കേൾപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ അർത്ഥമുള്ള ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക, വലിയ മാറ്റമുണ്ടാക്കും. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശ പ്രകാരം അവർ നിലകൊണ്ട് ദഅവത്ത് ചെയ്തു.